ആക്സിലേറ്റർ ഇത്ര ഈ ബ്രേക്ക് അതാണ്. അതെ. നമസ്കാരം, അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തത്തമംഗലത്താണ്. തത്തമംഗലം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു കുതിരയുടെയും അതുപോലെ തന്നെ ക്യാമലിൻ്റെ ഒക്കെ ഒരു ഫാമുണ്ട്. അപ്പോൾ അവിടെ അതായത് ഈ ഫാമിൽ ഈ വണ്ടി, അതായത് കുതിര വലിക്കുന്ന വണ്ടി, അതുണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയും അതുപോലെ തന്നെ വരുന്നവർക്ക് റൈഡ് ചെയ്യാനുള്ള സംവിധാനം ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു കുതിരവണ്ടി എങ്ങനെ സെറ്റ് ചെയ്യുന്നു, അതിലെങ്ങനെയാണ് റൈഡിന് പോകുന്നത് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചിരുന്നത്. അപ്പോൾ കുതിര അതുപോലെ തന്നെ വണ്ടിയൊക്കെ ആവശ്യമുള്ളവർക്ക് പാലക്കാട് ജില്ലയിലെ തത്തമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഫാമിൽ ഈ സാധനങ്ങളും ഇതിൻ്റെ ആക്സസറീസ്, കുതിര വണ്ടി എന്നുകൊണ്ട് കുതിരയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലെ പല ഭാഗങ്ങളിലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം എങ്ങനെയാണ് ഈ പരിപാടി നടക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് വണ്ടിയിലൊന്ന് റൈഡ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഫാമിൻ്റെ ഓണറ്. അപ്പോൾ വിശദമായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ കാണാത്തവർ കാണാം. ഇപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് ഈ പോണി കുതിര, അതായത് ഇത് ഹൈബ്രിഡ് കുതിരകളൊന്നുമല്ല, അതായത് ഇംഗ്ലീഷ് ബ്രീഡോ അല്ലെങ്കിൽ മാർവാരി കത്തിയവരെ അങ്ങനെയുള്ള വലിയ ബ്രീഡ് കുതിരകളൊന്നുമല്ല, ചെറിയൊരു പോണി കുതിരയാണ് ഈ വലിക്കുന്നത്. അപ്പോൾ പോണി കുതിര എന്തിനാണെന്നൊക്കെ നമ്മൾ അന്തി വരുന്ന വീഡിയോസൊക്കെ ഇട്ടപ്പോൾ പല ആൾക്കാരും ചോദിച്ചിരുന്നു കഴുതയാണോ. അപ്പോൾ കഴുതയാണോ എന്നുള്ള ചോദ്യത്തിനും കൂടെ ഉള്ളൊരു ഉത്തരമാണ്, വെയിറ്റ് ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി പോണി കുതിരയ്ക്ക് നല്ലപോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തെളിവ് കൂടെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പുറത്തേക്ക് പോയി നോക്കിയിട്ട് തിരിച്ചു വരാം. എന്നിട്ട് എങ്ങനെയാണ് ഒരു കുതിരയെ നമ്മൾ സെറ്റ് ചെയ്തിട്ട്, അതായത് സാധാരണ ഒരു പോണി കുതിരയെ അതിൻ്റെ ആക്സസറീസൊക്കെ സെറ്റ് ചെയ്ത് റൈഡിന് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഒന്ന് നോക്കുകയും ചെയ്യാം. ഞങ്ങൾ രണ്ട് പേരാണ് ഇപ്പോൾ ഈ വണ്ടിയിൽ കയറിയിരുന്ന് പോകുന്നത്. ഏകദേശം എൻ്റെ ഒരു അരക്ക് ഉയരം മാത്രമുള്ള ഒരു പോണി കുതിരയാണ് ഇത്. ഇതിൻ്റെ സൈഡിലേക്ക് രണ്ട് കയറ് വലിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടാണ് റൈറ്റ് ലെഫ്റ്റ് നമ്മൾ രണ്ട് കയറിൽ ഏത് വലിക്കുന്നോ ആ ഭാഗത്തേക്ക് തിരിയും. നമുക്ക് ഗ്രൗണ്ടിൽ തന്നെ ചെയ്യാം. ഓക്കെ, ഞങ്ങളൊരു ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. ഈ വണ്ടി കുഴപ്പമില്ല കേട്ടോ, അല്ലാതെ കുണ്ടി ചാടുമ്പോഴൊന്നും വല്ലാണ്ട് അങ്ങനെ നമുക്ക് ഷെയ്ക്കും കാര്യങ്ങളും ലോഡൊന്നും ബാക്ക് പെയിനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല. കാരണം ഈ വണ്ടിക്ക് ഷോക്കബ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടിയൊക്കെ ഇവിടെ തന്നെ ഇവർ നിർമ്മിച്ചെടുക്കുന്നതാണ് കേട്ടോ. റോഡ് ലോഡ് കഴിഞ്ഞാൽ ഇത്ര ഷെയ്ക്കുണ്ടാകും. ഇപ്പൊരു പറമ്പലൂടെയാണ് നമ്മൾ ഓടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഒരു പോണി കുതിരയ്ക്ക് എത്ര കിലോ വരെ എത്ര ഈ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും? നമ്മള് ഒരു വണ്ടി നല്ല ഫ്രീ ആയിട്ടുള്ള ലേമ്പുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടണ്ണ് വരെ ധാരാളം വരും. ഒരു ടണ്ണ് വരെ ധാരാളം വരും. അത്യാവശ്യം നല്ലൊരു നിരന്ന റോഡൊക്കെ നിരന്ന റോഡാണെന്നുണ്ടെങ്കിൽ ഒരു ടണ്ണ് ധാരാളം വലിക്കും. ഒരു ടണ്ണ് വലിക്കാൻ പറ്റും പോണിക്ക്. നല്ല ഹെൽത്തി പോണിയാണെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല അലൈൻമെന്റ് ഫ്രീ ആയിട്ടുള്ള വണ്ടിയും ഫ്രീ ആയിട്ടുള്ള ഈക്വൽ ട്രാക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു ടണ്ണ് ധാരാളം വലിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ലാഭകരമായിട്ട് ലോഡ് കൊണ്ടുപോകാനൊക്കെ ഫാമുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഫാമുകളിൽ നമുക്ക് ഈ പുല്ല് കൊണ്ടുവരാനും കുതിരയ്ക്ക് തീറ്റയും മറ്റേ പശുക്കൾക്ക് ഫുഡും ഒക്കെ എടുത്തിട്ട് വരാനും നമുക്ക്. പിന്നെ ഇനിയൊന്ന് കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹർത്താലിന് ഓടിക്കാൻ നല്ലൊരു വണ്ടി. അത്യാവശ്യം 30-40 കിലോമീറ്റർ ഞങ്ങൾ ഹർത്താൽ ദിവസം ഇത് കൂടുതൽ റോട്ടിലാണ്. ഒരു ദിവസം 40 കിലോമീറ്റർ ഓടിക്കാൻ ധാരാളം പോകും. ഓ, അപ്പൊ അത്രയും ദൂരം നോൺ സ്റ്റോപ്പ് ആയിട്ട് ഓടിക്കാൻ പറ്റും. ധാരാളം പോകും ദൂരം. ഞങ്ങള് ഈ 40 കിലോമീറ്റർ പോകുമ്പോ ഒരു 10 മിനിറ്റോളം ഒരു റെസ്റ്റ് കൊടുക്കുന്നു മാത്രം. അത് 40 കിലോമീറ്റർ ഞങ്ങള് ഫുൾ സ്പീഡ് ഫുള്ള് സ്പീഡിലാണ് ഓടുക. ഇങ്ങനെ ഇത് ഈ ത്രോട്ടിംഗ് ടൈപ്പിൽ തന്നെയാണ്, ഈ ത്രോട്ടിംഗ് സ്റ്റെപ്പിൽ തന്നെയാണ്. ഈ ത്രോട്ടിങ്ങിൽ പോയി കഴിഞ്ഞാൽ കുതിരയ്ക്കും വലിയൊരു ടയർഡ് ഉണ്ടാവില്ല, നമ്മൾക്ക് ഇരുന്ന് പോകാൻ ഒരു സുഖം. നോർമൽ സ്പീഡിൽ തന്നെയാണ്. കുതിര വണ്ടിയിൽ കയറാനുള്ള ആഗ്രഹം കൂടെ ഇവിടെ വന്നിട്ടാണ് സഫലീകരിച്ചു. താല്പര്യമുള്ളവർക്കൊക്കെ ഇവിടെ വരാം. ഞായറാഴ്ചകളിലൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നതാണ്. ലേഡീസിനും കുട്ടികൾക്കും ആർക്ക് വേണമെങ്കിലും സ്വയം റൈഡ് ചെയ്യാം. ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ്റെ ഭാര്യ തന്നെ ഇവിടെ ട്രെയിനിങ്ങും അതുപോലെ തന്നെ ഇത്തരം വണ്ടിയിലുള്ള സവാരിക്കൊക്കെ മുൻകൈ എടുത്തിട്ട് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വിശദമായിട്ട് എങ്ങനെയാണ് കുതിരയുടെ മേത്ത് ഈ റൈഡിങ്ങിനുള്ള സെറ്റപ്പുകളൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഈ രണ്ട് കയർ മേലാണ് ഈ കുതിര വണ്ടിയുടെ കളി. ഇത് ഈക്വൽ ആയിട്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഹോസ് നിന്നും ഈ ഒരു പ്രഷർ മാത്രമേ ഉള്ളൂ. ഇതിനേതാ ഒന്ന് ലൂസ് കൊടുത്തിട്ട് ആക്സിലേറ്റർ ഒന്നുകൂടെ സ്പീഡ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ
സെക്കൻഡ് ഗിയർ സെക്കൻഡ് ഗിയറിൽ ഇനി ഗിയർ കൂടണമെന്നുണ്ടെങ്കിൽ ഇത് ഗിയർ ഡൗൺ ചെയ്യാൻ ജസ്റ്റ് ടൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ സ്പീഡ് കുറയും. അതേപോലെ ഈ ലെഫ്റ്റ് തിരിക്കാൻ ലെഫ്റ്റും റൈറ്റിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ റൈറ്റും ഹോസ് തിരിയും. ഒരു മണിക്കൂർ കൂടെ നിന്ന് കഴിഞ്ഞാൽ കുതിര വണ്ടി ആർക്ക് ഓടിക്കാം, അത്രേ ഉള്ളൂ പരിപാടി. ഒരു ഫാൻസി സംഭവം, അതായത് നമ്മൾക്ക് ഇരിക്കാനും ഒരു വൃത്തിയുള്ള ഡ്രസ് ഇട്ടിട്ട് ഒരു സ്ഥലത്ത് പോകാനും ഒരു അത്യാവശ്യം ലോക്കലിൽ ഒരു ചെറിയൊരു സ്ഥലത്ത് പോയിട്ട് വരാൻ പോലും നമുക്ക് ലേഡീസിനായാലും ജെന്റ്സിനായാലും ഈ വണ്ടിയിൽ പോയിട്ട് വരാം. ഈ രണ്ട് റോപ്പും മാത്രമേ കുതിരയും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൽ വേറെ ഒന്നുമില്ല. നേരത്തെ തെളിയാവുന്ന പരിപാടിയായിരുന്നു. ഇത് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പോണിയും വണ്ടി കുതിരയുടെ കളർ ഏജ് അതനുസരിച്ചായിരിക്കും കുതിരയുടെ റേറ്റ്. എല്ലാ ആക്സറീസും ഈ വണ്ടി വലിക്കുന്ന ഈ ആക്സറീസും ഈ വണ്ടിയും കുതിരയും ഫ്രഷ് എല്ലാം ചെയ്ത് കൊടുക്കുന്നത് നമ്മള് 45 മുതൽ ചെയ്ത് കൊടുക്കുന്നത്. 40-45 മുതൽ സ്റ്റാർട്ട് ചെയ്യും. കുതിരയുടെ കളറും സൈസും അനുസരിച്ച് റേറ്റും കൊടുക്കും. ചിരിക്കാത്ത ഒരു നോർമലായിട്ടുള്ള മോഡൽ വണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു 30-35 രൂപയ്ക്ക് നമുക്ക് കുതിരയും വണ്ടിയും സെറ്റോടെ കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കും. എല്ലാം കൂടെ നമുക്ക് ചെയ്ത് തരാം. ട്രെയിനിങ് ട്രെയിനിങ് കൊടുത്ത ഒരു ചെറു കുതിരയും അതിന്റെ ആക്സറീസും വലിക്കാനുള്ള ഈ ആക്സറീസും വണ്ടി എല്ലാം കൂടെ 35 രൂപ മുതൽ നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കും. വണ്ടിയുടെ മോഡലും കുതിരയുടെ കപ്പാസിറ്റിയും അതിന്റെ കളറും ഇത് അനുസരിച്ച് ക്വാളിറ്റി അനുസരിച്ച് സ്റ്റാർട്ടിംഗ് 35 രൂപ മുതൽ. അതിനെ ഞാൻ പറഞ്ഞത് ആർക്കും ഈ ഡ്രീം ഉള്ള ആർക്കും ഇവിടെ വന്നാൽ ചെയ്യോ. മഴ കൂടുതലായതുകൊണ്ട് പെട്ടെന്നൊന്നും കേടുവരുമൊന്നുമില്ല. ഇത് പെട്ടെന്നൊന്നും കേടുവരില്ല. ഇതിൽ അത്യാവശ്യം രണ്ട് ചാക്ക് തവിടൊക്കെ ഈ കുതിരക്കുള്ള ഫുഡില്ല. രണ്ട് ചാക്ക് തവിട വെച്ചാൽ എങ്ങനെ വെച്ചിരുന്നത് അത് ഫ്രീ ആയി കൊണ്ടുവരും. മെയിൻ കുതിര എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ് വേണം. കുതിര വണ്ടി വലിച്ച് ചില കുതിരകൾ ഓടും നിൽക്കും, ചിലർ കാണിക്കുമ്പോൾ കുറച്ച് ദൂരം ഓട്ടി കാണിക്കും. ആ കുതിര ആ ട്രാക്കിൽ മാത്രമേ ഓടുള്ളൂ, മാറ്റി കൊടുത്ത സ്ഥലം ഓടില്ല കുതിര. അപ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ വരുന്ന പാർട്ടികൾക്ക് കയ്യിൽ കൊടുക്കും. കൂടാതെ ഇപ്പം നിങ്ങൾ എടുക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ കാണിച്ച് ബേസിക് കാണിച്ചു കൊടുത്ത് കയ്യിൽ കൊടുക്കും. നിങ്ങൾക്ക് ഏത് റൂട്ടിൽ പോകണം, അതെ നിങ്ങൾക്ക് ടൗണിൽ പോകണം. ചില കുതിരകൾ വണ്ടിയിൽ കണ്ടപ്പോൾ പേടിക്കും, ചിലത് കുറച്ച് ദൂരം കഴിഞ്ഞാൽ ഓടില്ല. നിങ്ങൾക്ക് എവിടെ പോകണം, ഞാൻ കൂടെ ഇരിക്കാം, എനിക്ക് ടയേർഡൊന്നും ഇല്ലല്ലോ. ഞാൻ കൂടെ ഇരിക്കും, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഓടിച്ചോളന്ന് പറയും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ പോയി പുഴപ്പാലം ഉണ്ട്, കാണാൻ നന്നായിരിക്കും. പുഴയുടെ സീനറീസ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം ഇതുപോലെ പാടങ്ങളാണ്. രണ്ട് പാടത്തിൻ്റെ ഇടയിലൂടെ ഞാൻ റോഡ് പോകുന്നത് നല്ല സീനറീസാണ്. റോട്ടിൽ പോണോ? കുഴപ്പമില്ല, ക്ഷീണിപ്പിക്കണ്ട, ഉച്ചയല്ലേ. അല്ല അത് കുഴപ്പമില്ല, അത് അവർക്ക് കൊടുക്കണം. നമ്മളുടെ മനുഷ്യന്മാരാണ് കെട്ടുകിടക്കണത്. കാരിങ് ആയി കഴിഞ്ഞാൽ അനങ്ങില്ല. റെസ്റ്റ് എന്നുള്ള ശരിക്കും പ്രെഗ്നന്റ് ആയിട്ടുള്ള കുതിരയല്ലേ? പ്രെഗ്നന്റ് ഉണ്ടാവും, 10 മാസം പ്രെഗ്നന്റ്. 1 മാസത്തിൽ കുട്ടിയിടും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ വർക്ക് കൊടുക്കണം. റൈഡ് ചെയ്യണം കുതിരയെ. ലേസിയായി വിട്ടാൽ കുട്ടി ഇടുമ്പോൾ അതിന് ബുദ്ധിമുട്ടായിരിക്കും. എക്സസൈസ് കൊടുക്കണം, അങ്ങനെ നിൽക്കില്ല. സ്പീഡ് കുറയ്ക്കണം, വർക്ക് കൂട്ടണം. അങ്ങനെ പോയടുത്തൊന്നും തിരിച്ചു തന്നു. ഇവരെ കേറുമ്പോഴേ ജസ്റ്റ് 1 സ്റ്റെപ്പ് മാത്രം മതി ഈ വണ്ടി. ഓക്കെ, ഓ അടുത്താണ്. അതെ അതെ. ഓടാൻ പോയി വന്നതാണ് പരിപാടി. ഓടാൻ പോയി വന്നു കഴിഞ്ഞാൽ കുതിര ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുതിര ഒന്ന് ഫ്രഷ് ആവും. നമ്മൾ എല്ലാ ഹോഴ്സും ഇതേപോലെ ചെയ്യും, മാക്സിമം ഹോഴ്സ് ചെയ്യും. നമ്മൾ അനുവദിക്കണം. ഓക്കെ, ഇങ്ങനെ ലൂസ് സോയിലിൽ നമ്മൾ കൊണ്ടുപോയി നിർത്തിക്കഴിഞ്ഞാൽ ആ കുതിര ദേഹത്ത് വേർപ്പുണ്ടെങ്കിൽ കിടന്ന് ഉഴച്ചെണിക്കും. നമ്മൾ കുതിര ചളിയാവണമെന്ന് നോക്കരുത്. ഫുള്ള് പ്രെഗ്നന്റ് ആയതുകൊണ്ട് ഇങ്ങനെ കടന്നു വെച്ച് കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. കുതിര കുട്ടിയിടുന്നതിന്റെ തലേദിവസം വരെ ഈ സാധനം കൂടും. നമ്മുടെ മനുഷ്യന്മാരെ പോലെയല്ല. മനുഷ്യന്മാർ പ്രെഗ്നന്റ് ആയി കഴിഞ്ഞാൽ
ഫുള്ള് റെസ്റ്റാ പറയാം. ഹോസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളർത്തിയതുകൊണ്ട് ഞാൻ പറയാം, അതിന് റൈഡിങ് കൊടുത്താൽ മാത്രമേ ഡെലിവറി ഫ്രീ ആവുള്ളൂ സംഭവം. അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ആവും. അല്ല കോംപ്ലിക്കേഷൻ ആവാന്നല്ല, അത് കുറച്ച് ടൈമിംഗ് എടുക്കും. കുട്ടി ഇടുമ്പോ ഇത് സ്മൂത്ത് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കുതിരക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ കുട്ടിയോടെ നിൽക്കണ്ടാവും, മാക്സിമം രാത്രിയെ കുതിര കുട്ടിയിടുള്ളു. ഈ മറുപിള്ള പോരാ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുതിരയ്ക്ക് ഉണ്ടോ? എങ്ങനെ മറുപിള്ള പോരാ? അതായത് എന്റെ ഉള്ളിന്ന് വേസ്റ്റ് വരുന്നതിന് അത് അങ്ങനെ വലിയ പശു കൂടെ അത്രയൊന്നും അങ്ങനെയൊന്നും അത്ര രാവിലെ നോക്കിയ കുതിരയും കുട്ടിയും ഉണ്ടോ? ആള് കുഴപ്പമില്ല കേട്ടോ. റൈഡിങ് പോയി വന്ന ഇത് നമ്മൾ അനുവദിച്ച് കൊടുക്കണം കുതിരകൾക്ക്, എന്നാലേ കുതിര ഒന്ന് ഫ്രഷ് ആവുള്ളൂ. കാരണം ഇതിൽ നമ്മൾ ഈ ബോൺ ലോഡ് ചെയ്തിട്ടാണ്, ഇപ്പൊ റൈഡിങ്ങിലായാലും വണ്ടിയിലായാലും ഈ ബോൺ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇതിന് ഈ ജോയിന്റ് ഒക്കെ പെയിൻ ഉണ്ടാവും. ഇതിങ്ങനെ കിടന്ന് മറിയാൻ സമ്മതിക്കാത്ത കുതിരകൾക്കാണ് ഇവിടെ ബാക്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പെയിൻ കാണിക്കും. ചിലർ ഓടിയിട്ട് വന്ന് സ്റ്റേബിളിൽ കയറ്റി കാലൊക്കെ വലിച്ചു പിടിച്ച് കെട്ടി വെക്കും, ചളിയാവണ്ടെന്ന് പണിതീർത്തു പോകും. അത് ഇതൊരു മൃഗമാണല്ലോ, അപ്പൊ അതിന്റെ ഫിസിക്കൽ കണ്ടീഷൻ നമ്മൾ നോക്കും. ഫുഡ് കൊടുക്കുന്നു, ഗ്രൂം ചെയ്യുന്നു, ഓക്കെ. പക്ഷെ അതൊരു വർക്ക് ചെയ്യുമ്പോൾ അതിനുള്ള ഒരു റിലാക്സ്. നമ്മൾ രാത്രി പകല് രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നുണ്ട്. ഈ സാധനത്തിന് രാത്രി അടക്കം ആളില്ലെങ്കിലേ കിടന്നുറങ്ങുള്ളൂ. സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പം എണിച്ച് നിൽക്കും, നിന്നിട്ടേ ഉറങ്ങും. അപ്പം അതിനൊരു റിലാക്സ് നമ്മൾ കൊടുക്കണം. ഓടി വന്നാൽ വേർപ്പൊന്നും മാറാനും ടയർഡ് മാറാനും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ കിടന്ന് മറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുതിര റോളായില്ലേ, റോളാകുമ്പോൾ ഇവിടെ ഈ ലോഡായി ഇത് നിങ്ങൾക്ക് വിരിയും. അതൊന്നും നിവരും നിവർത്തുന്ന പോലെ ഈ സാധനത്തിന് അങ്ങനെ നിവർത്ത കൈവയ്ക്ക് നിവർത്താൻ പറ്റില്ല. അപ്പൊ കിടന്നു പറയുമ്പോ ഈ സെന്റർ ഒന്ന് നിവരും കുതിരയ്ക്ക്, ഇനി ഒന്ന് കൈകാലൊന്ന് ഫ്രീ ആവും, കുടഞ്ഞു. ഇനി കെട്ടി കഴിഞ്ഞാൽ ഇനിയും കുതിര പോവും. നമ്മൾ ഉറങ്ങി അണിച്ചതിന്റെ ഫ്രഷ്നെസ് ഇപ്പൊ ഈ കുതിരക്ക് കിട്ടി. ഞങ്ങളിപ്പോ 40 കിലോമീറ്റർ പോകുമ്പോ പോയി അവിടെ അയച്ചു വിട്ട് കുതിര കിടന്നണിച്ചു കഴിഞ്ഞാൽ റിട്ടൺ 40 വിട്ട കുതിര റിട്ടൺ 40 അപ്പൊ തന്നെ തിരിച്ചും പോരും. ഒരു അരമണിക്കൂർ റെസ്റ്റ്, ഒന്ന് കിടന്നണിച്ച് കുതിര ഒന്ന് നോർമൽ ആയി കഴിഞ്ഞാൽ അവിടുന്ന് വണ്ടി കെട്ടി കഴിഞ്ഞാൽ വെയിൽ താന്ന പിന്നെ വണ്ടി കെട്ടി കഴിഞ്ഞാൽ കുതിര റിലാക്സ് ആയി. ഡിസ്റ്റൻസും വെയിറ്റും ഒരു പ്രശ്നമല്ല, പ്രശ്നമല്ല. കുതിരനെ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവന് പോണി ആയാലും ഉപയോഗപ്പെടുത്തും. ഏതും നമ്മള് കറക്റ്റ് ട്രെയിൻഡ് ആയത് നല്ല നമ്മളുടെ പർപ്പസ് അനുസരിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമല്ല. കുതിര വണ്ടി എന്നുള്ളത് ഒരുപാട് കുതിര വണ്ടികളുണ്ട്. ഈ മരച്ചക്രത്തിൽ വരുന്ന കുതിര വണ്ടികളൊക്കെ ഉണ്ട്, അത് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ റീവർക്ക് ചെയ്യാനായിട്ടുള്ള ആളുകൾ കുറവാണ്. ആ വണ്ടികളിൽ പഴയ ആശാരിമാരൊക്കെ ഇപ്പോൾ കൂലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, ഇല്ല ഇവിടെ നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ വണ്ടികളൊക്കെ ആകുമ്പോൾ. അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പരിപാടി അനുസരിച്ച് കുറച്ച് ഈസി ആയിട്ടുള്ള ആക്സസറീസും വണ്ടിയും നമ്മൾ മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അതാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഇതായി പോകുന്നത്. കാരണം പഴയ കാലത്തെ പോലെ ചളിയായിട്ട് കുതിരവണ്ടി കെട്ടി ഓടിക്കാൻ ആരും ഇപ്പോൾ ഇതാവില്ല. നീറ്റായിട്ട് പോകണം. ഈ മോഡൽ നീറ്റായിട്ട് ആർക്ക് വേണമെങ്കിലും കൊണ്ടു നടക്കാം. അത്യാവശ്യം ഒരു ലോക്കലിൽ ഒരു പരിപാടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫുഡൊന്നും വേണ്ടല്ലോ, പെട്രോൾ ഡീസലും അടിക്കണ്ട, ഹർത്താൽ വിഷയമല്ല, എങ്ങനെ വേണമെങ്കിലും പോവാ. റിട്ടേൺ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കൊടുക്കണ്ട, ലൈസൻസ് ഉണ്ടോ എന്നുള്ള ചോദ്യം ഇല്ല. ലാടത്തിന് ആകെ 4 ലാടത്തിന് 200 രൂപയ്ക്ക് നമ്മൾ ഇവിടുന്ന് 4 ലാടം 200 രൂപ 4 ലാടം 200 പോണിക്കൊക്കെ 200 രൂപ ആ റേഞ്ചേ വരുന്നുള്ളൂ. അതായത് മോഡൽ ഒരുപാടുണ്ട് ലാടത്തിൽ തന്നെ. അടുത്ത വീഡിയോയിലെ വിശദമായിട്ട് അതെ 200 മുതൽ 350 രൂപ വരെ വലിയ കുതിരകൾക്കും ആ റേഞ്ച് വരുന്നുള്ളൂ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ലാഡ് അനുസരിച്ച് ഇപ്പോൾ പോണിക്കൊക്കെ ഇപ്പോൾ 200 രൂപ ലാഡം കെട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയും ഒരു 1.5 മാസം നമുക്ക് ധാരാളം ഓടിക്കാം. അത് സെൽഫായിട്ട് തന്നെ കെട്ടി പഴകുകയാണെന്നുണ്ടെങ്കിൽ ആ 200 രൂപയെ ചിലവുള്ളൂ, വേറെ ചിലവൊന്നും ഇല്ല. അപ്പോൾ ഇനിയൊരാൾ പൂട്ടി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 500 രൂപ കൂലി കൊടുക്കണം. ലാഡം കെട്ടുന്നതിന് 200 രൂപ 500 രൂപ കൂലി കൊടുക്കണം. സ്വന്തമായി കെട്ടി പഴകുകയാണെന്നുണ്ടെങ്കിൽ അതും അത്രയേ ഉള്ളൂ. അതൊരു 4 ദിവസം പഴകി കഴിഞ്ഞാൽ അതിന്റെ ടൂൾസ് വാങ്ങാണെന്നുണ്ടെങ്കിൽ ലാഡം കെട്ടുന്ന ടൂൾസ് തന്നെ അവർക്കൊരു 4 രൂപ 3500 4 രൂപ ആ റേഞ്ച് വരുന്നേ ഉള്ളൂ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് വാങ്ങി വെച്ചാൽ ലൈഫ് ലോങ് 200 രൂപയെ ചിലവുള്ളു അവർക്ക്. ഓക്കെ. ബാക്കി പച്ചപ്പുള്ളും കുറച്ച് തവിടും കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഉള്ളു. ഇപ്പോൾ ഹോസ് കാർട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൂണി ആയിക്കോട്ടെ വലിയ ഹോസ് ആയിക്കോട്ടെ അതിനെ എല്ലാം ഒരേ സെറ്റപ്പിൽ തന്നെയാണ് ആക്സറീസ് നമ്മൾ ചെയ്യുന്നത്. ആക്സറീസിൻ്റെ വണ്ടിയുടെയും ഹോസിൻ്റെയും വലിപ്പം കൂടുതൽ ചെറിയുന്നേ ഉള്ളൂ, പക്ഷേ സെറ്റിങ്സ് എല്ലാം ഒരേപോലെയാണ്. അതൊന്നും നോക്കിക്കോളൂ. ഒരുപാട് പേര് ഇതിൻ്റെ സെറ്റിങ്സ് ചോദിച്ചിട്ട് നമുക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവാത്ത രീതിയിലാണ്. കാരണം വെസ്റ്റേൺ ടൈപ്പിൽ യൂസ് ചെയ്യുന്ന ആക്സറീസ് വേറെ മോഡലാണ്, അവരുടെ വണ്ടിയും വേറെ മോഡലാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ മോഡലാണ്, ഇതിൻ്റെ ബേസിക് മോഡൽ. ഇത് നമ്മൾ ഈ ബ്രൈഡിൽ ഇടുമ്പോൾ ഈ ബിറ്റിൻ്റെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കൈപ്പത്തിയിൽ വേണം ഈ ബിറ്റ് വെക്കാനായിട്ട്, രണ്ട് പല്ലിൻ്റെ ഇടയ്ക്ക്. ഓക്കെ. ഇത് വെച്ചിട്ട് ഈ മേലെയുള്ള ഈ വിരൽ കൊണ്ട് ഈ ബ്രൈഡിലെ ഇങ്ങനെ പൊക്കുന്നതാണ്, സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പൊക്കുക. ഓക്കെ. പൊക്കി അകത്തോട്ടിട്ട് കഴിഞ്ഞാൽ ചെവിതാണ് ഇതിൻ്റെ
ഇതുവഴി ചെവിയെടുക്കാം. ഓക്കെ, എത്രയേ ഉള്ളൂ ഈ ബ്രൈഡലിന്റെ ഇടുന്ന പരിപാടി. അതിന്റെ ഗുസ്തി പിടിക്കേണ്ട ആവശ്യമില്ല, സമാധാനത്തില് രണ്ട് പല്ലിന്റെ ഇടയ്ക്ക് നമുക്ക് ആ ഗാഡി അറിയാലോ. എന്നിട്ട് ഈ വിരല് കൊണ്ട് ഇങ്ങനെ പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയി ഫുൾ ട്രെയിൻഡ് ആയി വന്നിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് വായി തുറന്നു. അതേപോലെ പിന്നെ ഇതിൽ വരുന്നത്, ഇത് ഊരി പോവാതിരിക്കാൻ വരുന്നത് ഒരു ചിൻ സ്ട്രാപ്പ് മാത്രമേ വരുന്നുള്ളൂ. അത് മാത്രമേ നമ്മള് ഈ ഒരു ചിൻ സ്ട്രാപ്പ് മാത്രമേ വരുള്ളൂ. ഇത് ഈ വഴി അടിവഴി എടുത്തിട്ട് ഇത് ഫ്രണ്ടിലോട്ട് ഊരി വരാതിരിക്കാനായിട്ട് ഇവിടെ ഘടിപ്പിക്കാം. അത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ അഴിക്കുമ്പോഴും ഇത് അഴിച്ചിട്ട് ഈ സാധനം ഊരിയെടുക്കും. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വെക്കുന്നത് വണ്ടിയെ ബാലൻസ് ചെയ്യുന്ന സംഭവം ഇതാണ്. വണ്ടിയെ ബാലൻസ് ചെയ്യുന്ന സംഭവം ഇതാണ്. ഇത് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ വാലിൽ എടുക്കും, വാലിലൂടെ ഇങ്ങനെ ഇട്ടെടുക്കണം. ഈ വാലിലൂടെ ഇട്ടെടുക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് എടുക്കരുത്, അടിവഴി എടുക്കണം. കുതിരയുടെ ഈ സൈഡ് നിന്നിട്ട് വേണം വരുമ്പോൾ ഈ സൈഡ്, ഈ ബോണുണ്ടല്ലോ ഉറക്കോ, ഈ ബോണുണ്ടല്ലോ, ഈ ബോണിൻ്റെ ഇങ്ങനെ സൈഡ് നിന്നിട്ട് വേണം ഇങ്ങനെ ഇട്ടെടുക്കാൻ, അടിവഴി ഇട്ടെടുക്കാനായിട്ട്. അല്ലാതെ കുതിരയുടെ നേര് പിന്നാലെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ സപ്പോസ് അടികൊള്ളാൻ സാധ്യത, അത് അടിക്കണം എന്നായിരിക്കില്ല, പക്ഷെ ഈ കണ്ണ് മറച്ചിരിക്കുന്നത് കൊണ്ട് ഇതിന് എന്ത് ചെയ്യണം എന്നുള്ള ഒരു, കാരണം കുതിരയുടെ ആംഗിൾ എപ്പോഴും നിങ്ങൾ ഗ്രൂം ചെയ്യുമ്പോഴും കുതിരയെ വാഷ് ചെയ്യുമ്പോഴും ഇതുപോലെ യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ നോക്കേണ്ടത് ഈ ഹിബോൺ ഉണ്ടല്ലോ, ഈ ഹിബോണിന്റെ ഇങ്ങോട്ടായിരിക്കണം നമ്മളുടെ സ്റ്റാൻഡ്. ഇതിന്റെ അങ്ങോട്ട് പോയിട്ട് കുതിര ഇത് ഇങ്ങനെ ഒന്നും ചെയ്യരുത്, എടുത്തടിച്ചാൽ മുട്ടിട്ടും. ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് ഇതുവഴി നിങ്ങൾക്ക് ഇങ്ങനെ ബാക്കിൽ ഗ്രൂം ചെയ്യാനോ വാഷ് ചെയ്യാനോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കുതിര കാല് ബാക്കിലേക്ക് മാത്രമേ പോകൂ, ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് ചവിട്ടില്ല. ഈ ബോണിന്റെ ഈ ആംഗിളിൽ നിന്ന് ബാക്കിലേക്ക് കുതിര പഠിക്കും, ഇങ്ങോട്ട് കയറി വരില്ല. അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വാലിലിടാനോ ഗ്രൂം ചെയ്യുമ്പോൾ ബ്രഷ് ചെയ്യുമ്പോൾ ഈ ബാക്കിൽ ബ്രഷ് ചെയ്യാനോ വാഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത് ചെയ്യാനോ അതേപോലെ കാല് കെട്ടുമ്പോൾ ഇങ്ങനെ ഈ പൊസിഷനിൽ ഇരുന്നിട്ട് വേണം കാല് കെട്ടാനായിട്ട്. ഇതിന്റെ അങ്ങോട്ട് നിങ്ങൾ പോരുത്, ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് വേണം ഗ്രൂമിങ് ആയാലും കാൽക്കയറായാലും വാഷിംഗ് ആയാലും എന്തായാലും ചെയ്യേണ്ടത്. ഓപ്പോസിറ്റ് നിന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോസ് കാല് ഇനി സപ്പോസ് ഈച്ചകടിച്ച് കാല് തട്ടിയാലും നമ്മുടെ കാലിൽ തട്ടാൻ സാധ്യത. ഫ്രണ്ടിലെ കാലും കൊണ്ട് ബാക്കിലേക്ക് ചവിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇല്ല 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 ഇല്ല, അതൊന്നും ചെയ്യില്ല. ഫ്രണ്ടില് ഒന്നും നോക്കുക, നമ്മൾ പിടിച്ച് നടക്കുമ്പോ ഇത് രീതിക്കേ വരുള്ളൂ, ഇതിന്റെ ഇടയിൽ കൊണ്ട് നമ്മുടെ കാല് വെക്കാതിരുന്നു. അതെ, നമ്മള് ഈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമ്മളുടെ ട്രാക്കിൽ നമ്മളും ഹോസിന്റെ ട്രാക്കിൽ അതും വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം ഇല്ല. അത് പോകുന്ന ട്രാക്കിൽ നമ്മളും ഇവിടെ കാല് വെച്ച് നമ്മുടെ നില കയറും. അത് കഴിഞ്ഞിട്ട് ഈ കട്ട നിൽക്കുന്നതിന് ഇതേപോലെ തന്നെ ആ ഏരിയയിലും ബെൽറ്റ് വരുന്നുണ്ട്, അത് സെറ്റ് ചെയ്യാം. ഇത് ഓവർ ടൈറ്റ് ആയിട്ട് ചെയ്യരുത്, ഒരു നോർമൽ ലൂസ് ആയിട്ട് ചെയ്യും. ഇത് മറിയരുത് എന്നുള്ള ഒരു മാത്രമേ ഈ ബെൽറ്റിലുള്ളൂ. ഒരുപാട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില കുതിരകൾക്ക് നിങ്ങൾക്ക് എവിടെയൊക്കെ മുറിവാകുന്നത് കാണാം, അതറിയാതെ ഒരുപാട് വലിച്ച് ടൈറ്റ് ചെയ്തിട്ട്. അതേപോലെ അടുത്തത് ഇടുന്നത് ഈ ബെൽറ്റാണ്, ഈ ബെൽറ്റ്. ഈ ബെൽറ്റിലാണ് ഈ കുതിര വണ്ടിയുടെ ഈ പൈപ്പ് വന്ന് നിൽക്കുന്നത്. പൈപ്പിലൊരു കമ്പി വരും, അത് ഇവിടെ ലോഡായി നിൽക്കും. അതായത് ഇറങ്ങുമ്പോൾ കുതിര വണ്ടിയെ തള്ളിപ്പോവാതിരിക്കാൻ ആ പൈപ്പും ഈ ഒരു കമ്പിയും വന്ന് ഇവിടെ സ്ട്രക്ക് ആണ്. ഇത് കുറച്ച് കയറ്റം കയറുമ്പോൾ കുതിരയ്ക്ക് ഫുൾ ലോഡ് ഈ ചെസ്റ്റ് നിന്ന് ഒരു ബെൽറ്റ് വരുന്നുണ്ട് വണ്ടി വലിക്കാനായിട്ട്, അതിലാ വരുന്നത്. ഇറങ്ങുമ്പോൾ ഇത് ലൂസാവും, ഇതിലാണ് ഫുൾ ലോഡ് തള്ളി നിൽക്കുന്നത്. അപ്പൊ ഇത് കുറച്ച് ലൂസായിട്ട് തന്നെ ഇടണം. ഈ ഈ ഒരു ഷെയ്ക്ക് വേണം, കാരണം നമ്മൾ വണ്ടിയിലിരിക്കുമ്പോൾ കുതിരയ്ക്ക് ഇപ്പൊ കുതിര നമ്മൾ ഒരു 300 kg 500 kg ലോഡ് കുതിരയിൽ വെച്ച് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ കുതിര വലിക്കും, ഇത്ര ചെറിയ കുതിരയായാലും കുതിര വലിക്കും. പക്ഷെ ആ ലോഡ് വരുന്നത് കുതിരയുടെ മുതുകത്തല്ല, വണ്ടിയിൽ നമ്മൾ ആ ലോഡ് വെക്കുന്നതിൻ്റെ ലെവൽ റേഷ്യോ കറക്റ്റ് ആയിരിക്കണം, വണ്ടിക്കായിരിക്കണം ആ ലോഡ് വരുന്നത്. ഈ ഫ്രണ്ടിൽ വരുന്ന ഈ ആംഗിൾ ഉണ്ടല്ലോ ഈ പൈപ്പ്, അത് ഫ്രീ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ലോഡ് വെച്ചാലും ഇതിൽ നമുക്ക് അറിയാം കുതിരയെ പ്രസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ പുൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾക്ക് അതിലാണ്. എല്ലാ കുതിരകളും ഈ ആക്സസറീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒതുങ്ങി നിൽക്കണം എന്നില്ല, ഇത് അത്രയും ട്രെയിൻഡ് ആയതുകൊണ്ട് നിൽക്കുന്നു എന്ന് മാത്രം. എപ്പോഴും ഇടുമ്പോൾ ഫ്രണ്ടിൽ ഒരാൾ പിടിക്കുന്നത് നല്ലത്, കുതിരകൾ തിരിഞ്ഞ് തട്ടാതെ. പുതുതായിട്ട് കുതിര വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ആ കുതിരയുടെ ബിഹേവിയർ അവർക്ക് അറിയില്ല, ഇറങ്ങുന്നത് വരെ ഫ്രണ്ടിൽ ഒരാൾ ജസ്റ്റ് ഈ വിറ്റിൽ ഈ ബ്രൈഡലിന്റെ സൈഡിൽ ഒന്ന് പിടിച്ച് നിന്നാൽ മതി, കുതിര റൊട്ടേറ്റ് ആവാൻ. പിന്നെ ഇതാണ് ഇടുന്നത്, ഇത് കളർ എന്ന് പറയും, ഇതിലാണ് വണ്ടി ലോഡ് വലിക്കുന്നത് കുതിര. ഈ സോഫ്റ്റ് മെറ്റീരിയൽ ഈ ചെസ്റ്റിൽ വെച്ചിട്ടാണ് കുതിര ലോഡ് വലിക്കുന്നത്.
ഇത് ഇതിന്റെ നിന്ന് ഈ ചെസ്റ്റിന്റെ നിന്ന് താഴോട്ടും പോരുത്, ഇവിടെ പ്രസ് ആവാനും പാടില്ല. ഈ ഒരു ഗ്യാപ്പിൽ, ഈ ഒരു ചെസ്റ്റിന്റെ ഈ ഒരു ഗ്യാപ്പില്, ഈ ഈ ജോയിന്റിന്റെ മേലെയും ഈ ഒരു നെക്കിന്റെ ഇവിടെയാണുള്ള വിശ്വാസം വരുന്നത്, അതിന്റെ താഴെ ഈ ഒരു ലോഡ് അതിന്റെ കഴുത്തിലും വരരുത്, താഴെയും പോകരുത്. ഈ ഒരു ആംഗിളിൽ വേണം ഇത് വരാനായിട്ട്. ഈ ഒരു ആംഗിളിൽ ഈ ജോയിന്റിന്റെ താഴെ പോയി കഴിഞ്ഞാൽ കുതിരയ്ക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുതിരയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു ലെവലിൽ വേണം വെക്കാനായിട്ട്. ഇത് ഫ്രണ്ടിലോട്ട് വരുന്നത് കറക്റ്റ് ഇവിടെ ലോഡാവും. എന്നിട്ട് ഈ രണ്ട് ബെൽറ്റ്, ഇതും അപ്പുറത്തുള്ള ബെൽറ്റുമാണ് വണ്ടി വലിക്കാൻ യൂസ് ചെയ്യുന്നത്. വെക്കുമ്പോൾ കുതിരയിൽ ഈ വണ്ടി തട്ടരുത്, ഓക്കെ, കൊണ്ടുവന്ന് കുതിരയിൽ ഇങ്ങനെ മുട്ടിച്ചിട്ട് വെക്കരുത്. എപ്പോഴും കുതിര സപ്പോസ് പേടിച്ച് മാറാൻ സാധ്യതയുണ്ട്, എത്ര എക്സ്പീരിയൻസ് ഉള്ള കുതിരയാണെന്നുണ്ടെങ്കിൽ. ഇത് മെല്ലെ കൊണ്ടുവന്നിട്ട് ഇതിൽ ഇങ്ങനെ കേട്ടോ വെക്കാം. ഇത് ഇതുവരെ ഇതിനകത്ത് പോകുന്നു. ഓക്കെ, ഈ ഒരു സ്റ്റോപ്പർ ഉണ്ട് ഇതിൽ. ഓക്കെ, ഇത് ഇറക്കത്തിൽ കുതിരയെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ വണ്ടി കുതിരയെ തള്ളി പോവാതിരിക്കാനാണ് ഇതിൻ്റെ സിസ്റ്റം. ഇതിൻ്റെ സിസ്റ്റം ഇത് ഇവിടെ ലോഡാവും, ഇത് ഈ വാലിന് ലോഡാവും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സിസ്റ്റം വരുന്നത്. ബ്രേക്കിങ്ങിലാണ് ഈ സിസ്റ്റം യൂസ് ആവുന്നത്. ഇറക്കത്തിലാണ് ഈ സിസ്റ്റം വരുന്നത്. ഇതിൽ മേഡിൽ പുള്ളിങ്ങിൽ ഇതാണ് കേറ്റം കയറുമ്പോൾ, കേറ്റം കയറുമ്പോൾ ഇതാവും. ഓക്കെ, ഒരുവിധം കേറ്റത്തിലും ഇറക്കത്തിലൊക്കെ നമുക്ക് ഈ സിസ്റ്റത്തിൽ ഉപയോഗിക്കാം ധാരാളം. അല്ല, ഇതിന്റെ സെറ്റിംഗ്സ് ഇങ്ങനെയാ വരുന്നത്. ഇത് നമുക്ക് അത്യാവശ്യം ഇറക്കത്തിലും ഇതിലൊക്കെ ധാരാളം നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ചില റിസോർട്ടുകളൊക്കെ ഈ ചെറിയൊരു ഇറക്കവും കേറ്റവും ധാരാളം യൂസ് ചെയ്യാം. പക്ഷേ ഓടിച്ചു കൊണ്ടുപോകരുതെന്ന് മാത്രം, കുതിര വാക്കപ്പുള്ളിൽ നടന്നു പോകാം, വാക്കപ്പുള്ളിൽ കൊണ്ടുപോയിക്കോളും. മെയിൻ ആയിട്ട് കേറുമ്പോ പോലും ത്രോട്ടിങ്ങിൽ കയറ്റാം, ഇറക്കുമ്പോൾ നടത്തി തന്നെ ഇറക്കണം. കാരണം അത്രയും വെയിറ്റ് കുതിര ലോഡ് ചെയ്തിട്ട് ഈ വാലിന്റെ ഈ ബെൽറ്റിൽ ഫുൾ ലോഡ് ചെയ്തിട്ടാണ് കുതിര ഇറങ്ങുന്നത്. അപ്പൊ ഓടിച്ചിറക്കിട്ട് സഡനായിട്ട് നിർത്തണം എന്നുണ്ടെങ്കിൽ കുതിരയ്ക്ക് സ്വീപ്പം നടന്നിറക്കാം. എങ്ങനെയുള്ള ഇറക്കമാണെന്നുണ്ടെങ്കിൽ കുതിര നടന്നിറങ്ങിക്കോളും വണ്ടിയിൽ. ഇത് വണ്ടിയിൽ ഇങ്ങനെ രണ്ട് ഹൂക്ക് ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ഈക്വലായിട്ട് ഇതേപോലെ രണ്ട് ബെൽറ്റ് ഈക്വൽ ലൈനിൽ ഇങ്ങനെ വലിച്ചിടാറാ പറ്റും, ഇങ്ങനെ വലിച്ചിടാറാ പറ്റും. സെറ്റ് ആയി. പിന്നെ ഓ ബെൽറ്റ് ലാസ്റ്റ് നമ്മൾ ഈ റൈൻസ് പറയും, ഇതിനെ റൈൻസ് എന്ന് പറയും. ഈ റൈൻസിലാണ് കുതിരയെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, കടിഞ്ഞാണെന്ന് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ റൈഡിങ്ങിൽ ഇത് ഇത്ര നീളം ഉണ്ടാവുള്ളൂ, പുറത്തിരുന്ന് കൺട്രോൾ ചെയ്യും. ഇത് കാർട്ടിനുള്ള റെയിന് ഇത്ര ലെങ്ത് ഉണ്ടാവും. ഇത് കറക്റ്റ് ഈ ഹോളിലെ വഴി എടുത്തിട്ട് വേണം നമ്മൾ ഈ ബിറ്റിൽ കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വൈഡായിട്ട് കുതിര ഓടുമ്പോൾ കയ്യിലെ കാലിലല്ല, ഈ റിങ്ങിലോട്ട് എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാം. പിന്നെ ഈ ഈ മോഡൽ വണ്ടി നമ്മൾ ഇവിടെ പണിത് കൊടുക്കുന്നതാണ്. ആവശ്യാനുസരിച്ച് നമ്മൾ പണിഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ മോഡൽ നമുക്ക് ഒരുപാട് ഒരു 10-18 പീസ് ഈ മോഡലിൽ പോയിട്ടുണ്ട് കേരള തമിഴ്നാടൊക്കെയായിട്ട്. ഈ മോഡൽ ലേഡീസിനായാലും കുട്ടികൾക്കായാലും കയറി ഇറങ്ങാൻ സൗകര്യമുള്ള കയറിക്കോ. കാരണം അത്യാവശ്യം സാരി ഉടുത്തിട്ടായാലും ലേഡീസിന് ഇതിൽ കയറാം. ഇനി ഒന്ന് ഡ്രസ്സ് ചളിയാവോ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. ഇത് ഷോക്കബ്സർ സസ്പെൻഷൻ സീറ്റാണ്, ഷോക്കബുണ്ട്, അതെ, ബാക്കിൽ ഷോക്കബ്സർ ഉണ്ട്, നല്ല ആക്ഷൻ ഉണ്ടാവും. ഇനിയൊന്ന് സപ്പോസ് ചില കുതിരകൾ വടിക്കോ ഇല്ലേ അത് വാല് കൊണ്ട് അടിക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ പ്രൊട്ടക്റ്റ് ആണ്, നമ്മൾക്ക് എത്തില്ല ഈ ഒരു ബാറ് അത് തടയും. സപ്പോസ് വടിക്കുന്ന കുതിരകളോ ഇതോ ആണെന്നുണ്ടെങ്കിലും ഇത് ഒരു ബാറ് തടയും, നമ്മൾ ഫുൾ പ്രൊട്ടക്റ്റ് സേഫ് ആണ്. വരുന്ന ആളുടെ മേത്ത് ചളിയാവാതെ നമുക്ക് യൂസ് ചെയ്യും. കാറിൽ പോയി ഇറങ്ങുന്ന പോലെ നീറ്റായിട്ട് ഈ രണ്ട് റോപ്പ് മാത്രമേ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യം. രണ്ടാൾക്ക് ഇരുന്നോട്ടോ സുഖം, ധാരാളം രണ്ടാൾക്ക് ധാരാളം ഇരുന്ന് പോകാം. വരെ പോയിട്ട് വരാം. രണ്ടാളെ നമുക്ക് ഒരു പോണി കുതിരനെ ഉപയോഗിച്ചിട്ട് വലിപ്പിക്കാം, ധാരാളം പോവാം. രണ്ടാള് ചെറിയൊരു കുട്ടി ഉണ്ടെങ്കിൽ മൂന്ന് പേർക്ക് ധാരാളം പോവാം, രണ്ടാൾക്കും ഒരു കുട്ടിക്കും പോവാം. അത്യാവശ്യം നമ്മളിപ്പോൾ തോട്ടത്തുനിന്ന് വീട്ടിലേക്കോ വല്ല അത്യാവശ്യം സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ധാരാളം വെക്കാം. ഇതിൽ തന്നെ ക്യാരിയറുള്ള ഒരു മോഡൽ നമ്മൾ പണിത് കൊടുക്കുന്നത്. കുറച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ, അത്യാവശ്യം സാധനങ്ങൾ ഇപ്പോൾ തോട്ടത്തിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ബാക്കിൽ സാധനങ്ങളും വെക്കാം, ഫ്രണ്ടിൽ സാധനങ്ങളും വെച്ച് നമുക്ക് ഇരിക്കുകയും ചെയ്യാം. ആ ഒരു മോഡൽ നമ്മൾ പണിത് കൊടുക്കുന്നു. വേറെ റെഡി നോക്കാം.